മജ്ജിമ നികായ 30 ചൂള സാരോപമ സുത്ത്. സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതൽ, തടിയുടെ ഈട്, കാതൽ സാരാംശം എന്നെല്ലാം അർത്ഥം. ഒരു വ്യക്തി ഭിക്ഷു ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷു ജീവിതത്തിൽ കിട്ടുന്ന ഒരു കാര്യത്തിലും ആ ഭിക്ഷു പരിപൂർണ തൃപ്തരാകരുത്. മുന്നോട്ട് പോയി ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള അർഹന്തൻ്റെ ജ്ഞാനപ്രാപ്തി നേടണം. അതാണ് ഭഗവാൻ ഈ സൂത്രത്തിലൂടെ ഉപദേശിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മൺ പിങ്കള കൊച്ചൻ ഭഗവാൻ്റെ അടുത്തുപോയി അദ്ദേഹത്തെ വന്ദിച്ചു. വന്ദിച്ച ശേഷം കുശല പ്രശ്നങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരിടത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമഗുരു, ഇവിടെ ഒരുപാട് ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ഗണനായകന്മാരാണ്. ഒരു ജനതയ്ക്ക് അവർ നേതൃത്വം നൽകുന്നു. ഒരു ജനതയ്ക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ വളരെ പ്രസിദ്ധരായിട്ടുള്ള ധർമ്മ സംസ്ഥാപകരാണ്. വളരെ അധികം ആൾക്കാർ അവരെ വിശുദ്ധർ എന്ന് കരുതുന്നു. അവർ ഇവരൊക്കെയാണ് പുരാണ കസബ മക്കളി ഗോസാലോ, അജിതോ കേസ കമ്പലോ, പകുത്തോ കച്ചായനോ, സഞ്ജയോ ബേലട്ടപുത്തോ, നിഖണ്ഡോ ജ്ഞാതപുത്തോ. അവർ പറയുന്നത് പോലെ അവർക്കെല്ലാവർക്കും സത്യദർശനം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കും കിട്ടിയിട്ടില്ലേ? അല്ലെങ്കിൽ അതിൽ ചിലർക്ക് മാത്രമാണോ കിട്ടിയിട്ടുള്ളത്? ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണ അതിരിക്കട്ടെ, അത് മതി. അവർ പറഞ്ഞതുപോലെ അവർക്കെല്ലാം ജ്ഞാനദർശനം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കും കിട്ടിയിട്ടില്ലേ, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യമെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളെ ധർമ്മം ഉപദേശിക്കാം. ശ്രദ്ധയോടെ ഇതിൽ മനസ്സുറപ്പിച്ച് നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം. ശരി ഗുരു എന്ന് പറഞ്ഞ് പിങ്കളഗോചകൻ പ്രത്യുത്തരം കൊടുത്തു. ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഒരു മരത്തിൻ്റെ കാതൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് കരുതുക. അവൻ മരത്തിൻ്റെ കാതൽ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്ത് അയാൾ ഒരു വലിയ വൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. അതിൽ നിറയെ കാതലുണ്ട്. എന്നാൽ അയാൾ ആ കാതൽ മറികടന്ന് അതിന് പുറത്തുള്ള സോഫ്റ്റായിട്ടുള്ള തടിയെ മറികടന്ന് തൊലിയെ ശാഖകളെ മറികടന്ന് ശിഖരങ്ങളെയും ഇലകളെയും മുറിച്ചുകൊണ്ട് ആ വ്യക്തി പോകുന്നു. ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കുന്നു, ഇതാണ് മരത്തിൻ്റെ കാതൽ. കണ്ണിന് കാഴ്ചയുള്ള ഒരു വ്യക്തി അവരെ കാണുകയാണെങ്കിൽ അവർ ഇങ്ങനെ പറയും, ഈ വ്യക്തിക്ക് മരക്കാതൽ, അതേപോലെ തന്നെ മൃദുവായിട്ടുള്ള കാതൽ, തൊലി, ശാഖ, ശിഖരം, ഇല ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി ശിഖരങ്ങളെയും ഇലകളെയും എടുത്ത് അതാണ് മരത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞ് പോയത്. അതുമൂലം, മരത്തിൻ്റെ കാതൽ മൂലം അവർക്ക് എന്ത് ഉണ്ടാക്കണമായിരുന്നു, അവർക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊരു വ്യക്തി ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തിക്ക് മരത്തിൻ്റെ കാതൽ വേണം. അപ്പോൾ അയാൾ മരത്തിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ ഒരു വലിയ മരക്കാതലുള്ള ഒരു വൃക്ഷത്തെ അയാൾ കാണുന്നു. കാണുന്ന സമയത്ത് മരക്കാതലിനെയും അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള തടിയെയും തൊലിയെയും ഉപേക്ഷിച്ച് ശാഖകളെ ആ വ്യക്തി വെട്ടുന്നു. എന്നിട്ട് അതാണ് മരക്കാതൽ എന്ന് വിചാരിച്ച് ആ ശാഖകളെയും കൊണ്ടുപോകുന്നു. അപ്പോൾ കണ്ണുള്ള ഒരു വ്യക്തി ഇത് കാണും. എന്നിട്ട് ഇങ്ങനെ പറയും, ഈ വ്യക്തിക്ക് മരക്കാതൽ, മൃദുവായിട്ടുള്ള കാതൽ, തൊലി, ശാഖ, ശിഖരം, ഇല ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി ശാഖകളെ മുറിച്ച് ഇതാണ് മരക്കാതൽ എന്ന് പറഞ്ഞ് പോകുന്നത്. അതിനാൽ മരക്കാതൽ കൊണ്ട് എന്ത് ഈ വ്യക്തിക്ക് നിർമ്മിക്കണമോ ആ വ്യക്തിക്ക് അതിന് കഴിയില്ല. ഇനി മറ്റൊരു വ്യക്തി ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തിക്ക് മരക്കാതൽ വേണം. അപ്പോൾ അയാൾ മരത്തിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ മരക്കാതലുള്ള ഒരു വലിയ മരത്തെ അയാൾ കാണുന്നു. കാണുന്ന സമയത്ത് ആ മരക്കാതലിനെയും അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള തടിയെയും ഉപേക്ഷിച്ച് അതിൻ്റെ തൊലിയെ ആ വ്യക്തി വെട്ടിക്കൊണ്ടുപോകുന്നു. അത് മരക്കാതൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ണിന് നല്ല കാഴ്ചയുള്ളൊരു വ്യക്തി ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയും, ഈ വ്യക്തിക്ക് മരക്കാതലിനെക്കുറിച്ചോ അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള കാതലിനെക്കുറിച്ചോ തൊലിയെക്കുറിച്ചോ ശാഖകളെക്കുറിച്ചോ ശിഖരങ്ങളെക്കുറിച്ചോ ഇലകളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി തൊലി മാത്രം എടുത്തുകൊണ്ടുപോയി ഇതാണ് മരക്കാതൽ എന്ന് വിചാരിച്ച് പോയത്. അതിനാൽ മരക്കാതൽ കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് ഉണ്ടാക്കണമോ
അത് ആ വ്യക്തിക്ക് ഉണ്ടാകാൻ സാധിക്കില്ല. ഇനി മറ്റൊരു വ്യക്തിക്ക് മരക്കാതൽ വേണം എന്ന് കരുതുക. ആ സമയത്ത് ആ വ്യക്തി മരത്തിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ വലിയ ഒരു മരത്തെ ആ വ്യക്തി കാണുന്നു. എന്നാൽ മരക്കാതിൽ ഉപേക്ഷിച്ച് ആ വ്യക്തി അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള കാതലിനെ മുറിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കുന്നു, ഇതാണ് മരക്കാതൽ എന്ന്. അപ്പോൾ കണ്ണിന് കാഴ്ചയുള്ള ഒരു വ്യക്തി ഇത് കാണും, എന്നിട്ട് പറയും, ഈ വ്യക്തിക്ക് മരക്കാതലിനെക്കുറിച്ചോ അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള കാതലിനെക്കുറിച്ചോ തൊലിയെക്കുറിച്ചോ ശാഖകളെക്കുറിച്ചോ ശിഖരങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി അതിന് പുറത്തുള്ള മൃദുവായ തടിയെ എടുത്തുകൊണ്ടുപോയി ഇത് മരക്കാതൽ ആണ് എന്ന് കരുതിയത്. അതിനാൽ മരക്കാതൽ കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് ഉണ്ടാക്കണമോ അത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി മറ്റൊരു വ്യക്തിയെപ്പറ്റി ആലോചിക്കുക. ആ വ്യക്തിക്ക് മരക്കാതൽ വേണം. അപ്പോൾ മരക്കാതലിന് വേണ്ടി ആ വ്യക്തി അലഞ്ഞു തിരിയുന്നു. അവസാനം മരക്കാതലുള്ള ഒരു വലിയ മരത്തിൻ്റെ മുന്നിൽ ആ വ്യക്തി ചെല്ലുന്നു. അപ്പോൾ ആ വ്യക്തി ആ മരത്തിൻ്റെ കാതൽ മാത്രം വെട്ടി ആ കാതലിനെയും കൊണ്ട് ആ വ്യക്തി പോകുന്നു. അപ്പോൾ കണ്ണിന് കാഴ്ചയുള്ളൊരു വ്യക്തി ഈ വ്യക്തിയെ കാണുന്നു, എന്നിട്ട് ഇങ്ങനെ പറയും, ഈ വ്യക്തിക്ക് മരക്കാതൽ, പുറത്തുള്ള മൃദുവായിട്ടുള്ള കാതൽ, തൊലി, ശാഖ, ശിഖരം, ഇല ഇവയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വ്യക്തി മരത്തിൻ്റെ കാതൽ മാത്രം വെട്ടിയെടുത്ത് ആ കാതലും കൊണ്ട് ആ വ്യക്തി പോയത്. മരക്കാതൽ കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് ഉണ്ടാക്കണമോ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉദാഹരണം എടുക്കുക. അവൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം എടുക്കുന്നു, ഭിക്ഷു ജീവിതം എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ജാതി, ജരാ, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവയാൽ പീഡിതനാണ്. ഞാൻ ദുഃഖിതനാണ്, ദുഃഖത്തിനാൽ വലയം ചെയ്യപ്പെട്ടവനാണ്. ഒരുപക്ഷെ എനിക്ക് ദുഃഖസ്കന്ധത്തിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചേക്കാം. അപ്പോൾ ആ വ്യക്തി ഒരു ഭിക്ഷുവാകുന്നു. ഭിക്ഷുവാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ലാഭസത്കാര പ്രസിദ്ധി ലഭിക്കുന്നു. ഇവിടെ ലാഭം എന്ന് പറയുന്ന സമയത്ത് മെറ്റീരിയൽ പൊസഷൻ അല്ലെങ്കിൽ ധനം, സ്ഥലം, അങ്ങനെ ഒരുപാട് ധനം ആ വ്യക്തി കിട്ടുന്നു. അതേപോലെ തന്നെ സത്കാരം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ആ വ്യക്തിയെ ബഹുമാനിക്കുന്നു, തൊഴുതുന്നു. അതുമൂലം ആ വ്യക്തിക്ക് ഒരുപാട് പ്രശസ്തി ലഭിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ആ ലാഭ സത്കാര പ്രശസ്തിയിൽ സന്തോഷിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നത് അവർ നേടി. ആ ലാഭ സത്കാര പ്രശസ്തിയാൽ അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. എനിക്കാണ് ഈ ലാഭ സത്കാര പ്രശസ്തികൾ ഉള്ളത്, മറ്റുള്ളവർക്ക് അതില്ല, അവരെ ആരും അറിയുന്നില്ല. ഈ ലാഭസത്കാര പ്രശസ്തി മൂലം അവർ മടിയന്മാരായിട്ട് തീരുന്നു. അതിനേക്കാൾ നല്ലതായിട്ടുള്ള, അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ധർമ്മത്തെ നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അതിന് പ്രയത്നിക്കുന്നില്ല. ആ വ്യക്തി നേരത്തെ പറഞ്ഞ വ്യക്തിയെ പോലെയാണ്. മരക്കാതൽ അന്വേഷിച്ച് നടന്ന ഒരു വ്യക്തി മരത്തിൻ്റെ അടുത്ത് ചെന്ന് ആ മരത്തിൻ്റെ ശിഖരങ്ങളും ഇലകളും മുറിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ കാര്യം. അതിനെ ആ മരക്കാതൽ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോകുന്നു. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാം. ആ വ്യക്തിയും അതേപോലെ തന്നെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാവുന്നു. ഞാൻ ജാതി, ജരാ, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം ഇവയാൽ പീഡിതനാണ്, ദുഃഖിതനാണ്, ദുഃഖം എന്നെ പിടികൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദുഃഖസ്കന്ധത്തിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ സാധിക്കും. അപ്പോൾ അവർ ഭിക്ഷുവാകുന്നു. ഭിക്ഷുവാകുന്ന സമയത്ത് അവർക്ക് ലാഭസത്കാര പ്രശസ്തികൾ ലഭിക്കുന്നു. പക്ഷേ അവർ അതിൽ സന്തോഷിക്കുന്നില്ല. എന്തെന്നാൽ അവരുടെ സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടില്ല. അത് കാരണം അവർ തങ്ങളെ പ്രശംസിക്കുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. അതുമൂലം അവർ മടിയന്മാരാവുന്നില്ല. അതിനേക്കാൾ നല്ലതും സൂക്ഷ്മവുമായിട്ടുള്ള സത്യത്തെ നേടാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ അവർ ശീലസമ്പത്ത് നേടുന്നു. ശീലസമ്പത്തിനാൽ അവർ സന്തുഷ്ടരാണ്. അപ്പോൾ അവരുടെ സങ്കല്പങ്ങൾ പരിപൂർണമാകുന്നു. അപ്പോൾ അവർ സ്വയം തങ്ങളെ തന്നെ പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഞങ്ങൾ ശീലസമ്പന്നരാണ്, ഞങ്ങളുടെ സ്വഭാവം നല്ലതാണ്, മറ്റുള്ളവർക്ക് ശീലമില്ല, അവരുടെ സ്വഭാവം നല്ലതല്ല. അതിനാൽ ആ ശീലസമ്പത്തിനാൽ ആ വ്യക്തികൾ മടിയന്മാരാകുന്നു, അലസന്മാരാകുന്നു. അതിനേക്കാൾ സൂക്ഷ്മവും നല്ലതുമായിട്ടുള്ള ധർമ്മത്തെ അറിയാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. ആ വ്യക്തി അടുത്ത വ്യക്തിയെപ്പോലെയാണ്. ആ വ്യക്തി മരത്തിൻ്റെ കാതലിന് വേണ്ടി അന്വേഷിച്ചു, മരം കണ്ടു. പക്ഷേ മരക്കാതലിനെയും അതിന് പുറത്തുള്ള മൃദുവായിട്ടുള്ള തടിയെയും ഉപേക്ഷിച്ച് ആ വ്യക്തി
ആ മരത്തിൻ്റെ ശാഖകളെ അരിഞ്ഞുകൊണ്ടുപോയി. എന്നിട്ട് വിചാരിച്ചു, ഇതാണ് മരക്കാതൽ എന്ന് വിചാരിച്ചു. ഇനി മറ്റൊരു വ്യക്തിയുടെ കാര്യം ആലോചിക്കുക. ആ വ്യക്തി ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യാസിയായി. ഞാൻ ജാതി, ജര, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോർമനസം, ഉപായാസം ഇവയാൽ പീഡിതനാണ്. ഞാൻ ദുഃഖിതനാണ്. ദുഃഖത്താൽ വലയം ചെയ്യപ്പെട്ടതാണ്. എനിക്ക് തീർച്ചയായിട്ടും ദുഃഖവിമുക്തി ഉണ്ടാകും. അങ്ങനെ അവൻ ഭിക്ഷുവായി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ലാഭസത്കാര പ്രശസ്തികൾ ഉണ്ടായി. ആ ലാഭസത്കാര പ്രശസ്തിയിൽ ആ ഭിക്ഷു സന്തോഷിക്കുന്നില്ല. എന്തെന്നാൽ ആ വ്യക്തിയുടെ സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിനാൽ ആ ലാഭസത്കാര പ്രശസ്തി മൂലം ആ വ്യക്തി സ്വയം തന്നെ പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ലാഭസത്കാര പ്രശസ്തിയേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള, അതിനേക്കാൾ നല്ലതായിട്ടുള്ള മറ്റ് ഏതെങ്കിലും ധർമ്മമുണ്ടോ എന്ന് ആ വ്യക്തി അന്വേഷിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ശീലസമ്പത്തി നേടുന്നു. ആ വ്യക്തി ശീലസമ്പത്തിയാൽ സന്തുഷ്ടനാണ്. എന്നാൽ ആ വ്യക്തിയുടെ സങ്കല്പം പൂർണ്ണമല്ല. അതിനാൽ ആ ശീലസമ്പത്തിയാൽ ആ വ്യക്തി സ്വയം പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ആ ശീലസമ്പത്തിയേക്കാൾ കുറച്ചുകൂടി നല്ല സൂക്ഷ്മമായിട്ടുള്ള ഏതെങ്കിലും ധർമ്മം സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്ന് ആ വ്യക്തി ആഗ്രഹം ജനിപ്പിക്കുന്നു. അതിനുവേണ്ടി ആ വ്യക്തി പ്രയത്നിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് സമാധി സമ്പത്തി ലഭിക്കുന്നു. ആ വ്യക്തി സമാധി സമ്പത്തിയിൽ സന്തോഷിക്കുന്നു. ആ വ്യക്തിയുടെ സങ്കല്പങ്ങൾ പൂർണ്ണമാകുന്നു, കാരണം ആ വ്യക്തി അതാണ് ആഗ്രഹിച്ചത്. അതിനാൽ ആ സമാധി സമ്പത്തി മൂലം ആ വ്യക്തി സ്വയം പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. എനിക്ക് മാത്രമാണ് ചിത്തത്തിന് സമാധിയുള്ളത്, മറ്റുള്ളവരുടെ ചിത്തം സമാധിയില്ല, അത് വിചലിതമാണ്. ആ സമാധി സമ്പത്തി മൂലം അവർ അലസരാകുന്നു, മടിയന്മാരാകുന്നു. അതിനേക്കാൾ സൂക്ഷ്മവും ഉത്തമവുമായിട്ടുള്ള ധർമ്മത്തെ അറിയുന്നതിന് ആഗ്രഹം ജനിപ്പിക്കുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. ആ ഭിക്ഷു മറ്റേ വ്യക്തിയെപ്പോലെയാണ്. ആ വ്യക്തി മരത്തിൻ്റെ കാതൽ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് കാതലും ബാക്കിയുള്ള കാര്യങ്ങളും ഉപേക്ഷിച്ച് മരത്തിൻ്റെ തൊലി എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് വിചാരിക്കുന്നു, ഇതാണ് കാതൽ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നു. ജാതി, ജര, മരണം, ശോകം, പരിദേവം ഇവയാൽ ഞാൻ ദുഃഖിതനാണ്. ഈ ദുഃഖത്തിന് അറുതി വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭിക്ഷുവായപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ലാഭസത്കാര പ്രശസ്തി ലഭിക്കുന്നു. പക്ഷേ ആ ഭിക്ഷു ആ ലാഭസത്കാര പ്രശസ്തിയിൽ സന്തോഷിക്കുന്നില്ല, കാരണം സങ്കല്പം പരിപൂർണമായിട്ടില്ല. അതിനാൽ ആ ലാഭസത്കാര പ്രശസ്തി മൂലം സ്വയം തന്നെ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ആ ലാഭസത്കാര പ്രശസ്തിയേക്കാൾ മറ്റേതെങ്കിലും നല്ല ധർമ്മമുണ്ടോ, അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ധർമ്മമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് ശീലസമ്പത്തി ലഭിക്കുന്നു. ശീലസമ്പത്തി ലഭിക്കുന്ന സമയത്ത് ആ വ്യക്തി സന്തുഷ്ടനാകുന്നു. എന്നാൽ ആ വ്യക്തിയുടെ സങ്കല്പം പരിപൂർണമല്ല. അതിനാൽ ആ ശീലസമ്പത്തി മൂലം ആ വ്യക്തി സ്വയം പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഈ ശീലസമ്പത്തിയേക്കാൾ അന്യമായിട്ടുള്ള ഏതെങ്കിലും ധർമ്മമുണ്ടോ, അതിനേക്കാളും നല്ലത്, അതിനേക്കാളും സൂക്ഷ്മം എന്ന് അന്വേഷിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് സമാധി സമ്പത്ത് ലഭിക്കുന്നു. ആ വ്യക്തി സമാധി സമ്പത്തിയിൽ സന്തുഷ്ടനാകുന്നു. എന്നാൽ ആ വ്യക്തിയുടെ സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടില്ല. അതിനാൽ ആ സമാധി സമ്പത്തിയാൽ ആ വ്യക്തി സ്വയം തന്നെ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഈ സമാധി സമ്പത്തിയേക്കാൾ അന്യമായിട്ടുള്ള ഏതെങ്കിലും ധർമ്മമുണ്ടോ, ഇതിനേക്കാൾ സൂക്ഷ്മമായതും നല്ലതും എന്ന് അന്വേഷിക്കാൻ ആ വ്യക്തി ആഗ്രഹം ജനിപ്പിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷുവിന് ജ്ഞാനദർശനം ലഭിക്കുന്നു. ആ വ്യക്തി ജ്ഞാനദർശനത്താൽ സന്തുഷ്ടനാകുന്നു. അവൻ്റെ സങ്കല്പങ്ങൾ പരിപൂർണമാകുന്നു. ആ ജ്ഞാനദർശനത്താൽ ആ വ്യക്തി സ്വയം തന്നെ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. എനിക്ക് മാത്രമാണ് ജ്ഞാനം ദർശനം ലഭിച്ചത്, മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ ആ ജ്ഞാനദർശനം മൂലം അവർ മടിയന്മാരാകുന്നു. അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ധർമ്മത്തെ അറിയാൻ ആ വ്യക്തി ആഗ്രഹം ജനിപ്പിക്കുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. ഈ വ്യക്തി മറ്റേ വ്യക്തിയെപ്പോലെയാണ്. കാതൽ അന്വേഷിച്ച് നടന്ന വ്യക്തി മരത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ മരത്തിൻ്റെ കാതലിന് ചുറ്റുമുള്ള ആ മൃദുവായിട്ടുള്ള തടിയെ വെട്ടി അതാണ് കാതൽ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ആ വ്യക്തി പോയി. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാം. ആ വ്യക്തി ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായി. ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ജര, മരണം, ശോക്, പരിദേവ്, ദുഃഖ്, ദോർമനസ്, ഉപായാസം ഇവയാൽ പീഡിതനാണ്, ദുഃഖിതനാണ്.
ഞാൻ ദുഃഖത്തിന് അറുതി വരുത്താൻ ആഗ്രഹിക്കുന്നു. ഭിക്ഷുവാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ലാഭസത്കാര പ്രശസ്തികൾ ഉണ്ടാകുന്നു. പക്ഷേ ആ ലാഭസത്കാര പ്രശസ്തിയിൽ അവർ സന്തോഷിക്കുന്നില്ല, അവരുടെ സങ്കല്പങ്ങൾ പൂർണ്ണമാകുന്നില്ല. അതുമൂലം അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ആ ലാഭസത്കാര പ്രശസ്തി മൂലം അവർ മടിയന്മാരാകുന്നില്ല. അതിനേക്കാളും നല്ലതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ധർമ്മം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ അവർക്ക് ശീലസമ്പത്തി ലഭിക്കുന്നു. ശീലസമ്പത്തിയിൽ അവർ സന്തുഷ്ടരാണ്, പക്ഷേ അവരുടെ സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിനാൽ അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. അതുമൂലം അവർ മടിയന്മാരാകുന്നില്ല. അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള, അതിനേക്കാളും നല്ലതായിട്ടുള്ള ഏതെങ്കിലും ധർമ്മമുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ അവർക്ക് സമാധി സമ്പത്തി ലഭിക്കുന്നു. അതിൽ അവർ സന്തുഷ്ടരാണ്, എന്നാൽ അവരുടെ സങ്കല്പങ്ങൾ പരിപൂർണമായിട്ടില്ല. അതുമൂലം അവർ തങ്ങളെ തന്നെ പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ആ സമാധി സമ്പത്തി മൂലം അവർ മടിയന്മാരാകുന്നില്ല. അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഏതെങ്കിലും ധർമ്മമുണ്ടോ എന്ന് അറിയാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു. അപ്പോൾ അവർക്ക് ജ്ഞാനദർശനം ലഭിക്കുന്നു. ആ ജ്ഞാനദർശനത്തിൽ അവർ സന്തുഷ്ടരാണ്, പക്ഷേ അവരുടെ സങ്കല്പങ്ങൾ പൂർണ്ണമല്ല. അതിനാൽ ആ ജ്ഞാനദർശനത്താൽ അവർ തങ്ങളെ തന്നെ പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ആ ജ്ഞാനദർശനത്താൽ അവർ സ്വയം മടിയന്മാരാകുന്നില്ല. അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള നല്ലതായിട്ടുള്ള ധർമ്മമുണ്ടോ എന്ന് അറിയാൻ അവർ ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ബ്രാഹ്മണ, ഏതാണ് ആ ജ്ഞാനദർശനത്തേക്കാൾ സൂക്ഷ്മവും നല്ലതുമായിട്ടുള്ള ധർമ്മം? ഇനി ഇവിടെ ഭഗവാൻ 8 ധ്യാനങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. വീണ്ടും നോക്കുക ഭഗവാൻ ധ്യാനത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന്. ധ്യാനം ഇന്ന് പഠിക്കാൻ സാധ്യമാണ്, ഇന്ത്യയിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ധ്യാനങ്ങളെ പഠിക്കാൻ സാധിക്കും. ബ്രാഹ്മണ, ഒരു ഭിക്ഷുവിൻ്റെ കാര്യമെടുക്കാം. അവൻ കാമങ്ങളെ മറികടന്ന്, അകുശല ധർമ്മങ്ങളെ മറികടന്ന്, വിതർക്ക വിചാര പ്രീതി സുഖം ഏകാഗ്രതയുള്ള പ്രഥമ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇത് ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറേക്കൂടി നല്ലതാണ്, സൂക്ഷ്മമാണ്. അതിനുശേഷം ആ ഭിക്ഷു വിതർക്ക വിചാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പ്രീതി സുഖം ഏകാഗ്രതയുള്ള രണ്ടാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. ബ്രാഹ്മണ, ഇത് ആ ജ്ഞാനദർശനത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള നല്ലതായിട്ടുള്ള ധർമ്മമാണ്. അതിനുശേഷം ആ പ്രീതിയും ഇല്ലാതായിട്ട് ആ വ്യക്തി മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. സുഖം ഏകാഗ്രത മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണ, ഇത് ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമാണ്, ഉത്തമമാണ്. അതിനുശേഷം സുഖവും ദുഃഖവും ഇല്ലാതാക്കി, സോമനസ്സവും ദൗമനസ്സവും ഇല്ലാതാക്കി ആ വ്യക്തി നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണ, ഇത് ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മവും നല്ലതുമായിട്ടുള്ള ധർമ്മമാണ്. അതിനുശേഷം ആ ഭിക്ഷു രൂപസന്യെ മറികടന്ന് അനന്ത ആകാശ എന്ന ആകാശഞ്ചായതനം എന്ന ധ്യാനത്തിൽ എത്തി വിഹരിക്കുന്നു. ബ്രാഹ്മണ, ഈ ധർമ്മവും ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമാണ്, ഉത്തമമാണ്. അതിനുശേഷം ആ ഭിക്ഷു ആകാശഞ്ചായതനം എന്ന ആ ധ്യാനത്തെ മറികടന്ന് അനന്തവിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണ, ഈ ധർമ്മവും ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമാണ്, ഉത്തമമാണ്. അതിനുശേഷം ആ ഭിക്ഷു വിജ്ഞാനഞ്ചായതന ധ്യാനത്തെ മറികടന്ന് നത്തികിഞ്ചി എന്ന അകിഞ്ചന്യായതൻ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണ, ഇതും ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മവും ഉത്തമവുമായിട്ടുള്ള ധർമ്മമാണ്. അതിനുശേഷം ആ ഭിക്ഷു അകിഞ്ചന്യായതൻ എന്ന ആ ധ്യാനത്തെ മറികടന്ന് നേവസന്യാ നാസന്യായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ബ്രാഹ്മണ, ഇതും ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മവും ഉത്തമമായിട്ടുള്ള ധർമ്മമാണ്. അതിനുശേഷം ആ ഭിക്ഷു നേവസന്യ നാസന്യായതന ധ്യാനത്തെ മറികടന്ന് സന്യ വേദീത നിരോധോ എന്ന ധ്യാനത്തിലെത്തിച്ചേരുന്നു. ഇവിടെ സംഖ്യയും വേദനയും പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നു. പഞ്ഞായ ചസ്സ ദിസ്വ ആസവ പരിക്ഷീണ ഹൊന്തി. പ്രജ്ഞയാൽ കണ്ട് ആ വ്യക്തിയുടെ ആസവങ്ങൾ ക്ഷീണമാകുന്നു, അതായത് കളങ്കങ്ങൾ ക്ഷീണമാകുന്നു, അതായത് ആ വ്യക്തിക്ക് നിർവാണം ലഭിച്ചു എന്നാണ് പറയുന്നത്. ബ്രാഹ്മണ,
ഇതും ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറച്ചുകൂടി നല്ലതും സൂക്ഷ്മവുമായിട്ടുള്ള ധർമ്മമാണ്. ബ്രാഹ്മണ, ആ ജ്ഞാനദർശന ധർമ്മത്തേക്കാൾ കുറേ കൂടി നല്ലതും സൂക്ഷ്മവുമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഇതെല്ലാം. ഒരു വ്യക്തി മരത്തിൻ്റെ കാതലിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, അതിൻ്റെ ആവശ്യമുണ്ട്. ആ വ്യക്തി മരക്കാതൽ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ മരക്കാതലുള്ളൊരു വലിയ മരത്തിൻ്റെ മുൻപിൽ എത്തുന്നു. ആ വ്യക്തി ആ മരക്കാതലിനെ മാത്രം വെട്ടിക്കൊണ്ട് ആ മരക്കാതലും കൊണ്ട് പോകുന്നു. ആ മരക്കാതൽ കൊണ്ട് ആ വ്യക്തി എന്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നോ അത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെയാണ് ഈ വ്യക്തിയും. അതിനാൽ ബ്രാഹ്മണ, ഈ ബ്രഹ്മചര്യ ജീവിതം എന്നത് ലാഭ സത്കാര പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ശീല സമ്പത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, സമാധി സമ്പത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ജ്ഞാന ദർശന സമ്പത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബ്രാഹ്മണ, ഈ ബ്രഹ്മചര്യത്തിൻ്റെ ലക്ഷ്യം അകുപ്പ ചേതോ വിമുക്തി, അതായത് ഇളകാത്ത നിർവ്വാണം, അല്ലെങ്കിൽ അർഹന്തൻ്റെ നിർവ്വാണത്തിൻ്റെ അവസ്ഥ, അതിനെയാണ് അകുപ്പ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. ബ്രാഹ്മണ, ഈ ബ്രഹ്മചര്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാതൽ തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പിങ്കളകൊച്ച എന്ന ബ്രാഹ്മണൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, വളരെ നന്നായി ഗൗതമ ഗുരുവേ, വളരെ നന്നായി. കമഴ്ത്തി വെച്ചതിനെ നിവർത്തി വെച്ചതുപോലെ, മറഞ്ഞു കിടക്കുന്നതിനെ പ്രകടമാക്കുന്നതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിക്കുന്നതുപോലെ, അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നതുപോലെ, അതുമൂലം ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള വഴി കാണാൻ സാധിക്കും. അതുപോലെ ഭഗവാൻ അനേക ഉദാഹരണങ്ങൾ കൊണ്ട് ധർമ്മത്തെ പ്രകാശിപ്പിച്ചു. ഇന്നു മുതൽ എൻ്റെ പ്രാണൻ ഉള്ളവരെ ഞാൻ ഭവാൻ്റെ ഉപാസകനായിട്ട് ശരണം തേടുന്നു. ചൂള സാരോപമ സൂത്തം നിദ്ധിതം, അവസാനിച്ചു. ഒരു ഭിക്ഷു അല്ലെങ്കിൽ സന്യാസിയുടെ ജീവിതം ലാഭ സത്കാര പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ശീലത്തിന് വേണ്ടിയിട്ടല്ല, സമാധിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ജ്ഞാനദർശനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആ വ്യക്തി അന്വേഷിക്കേണ്ടത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. നിർവ്വാണത്തിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം ഒരു ഭിക്ഷു ജീവിക്കേണ്ടത്. മറ്റൊന്നിലും ആ ഭിക്ഷു തൃപ്തി സന്തോഷം കാണരുത്, മടിപിടിച്ചിരിക്കരുത്, ഉണർന്ന് പ്രവർത്തിക്കാനാണ് ഭഗവാന്റെ നിർദ്ദേശം. വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് പുണ്യവതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു, സാധു, സാധു.